500 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച പ്രധാനമന്ത്രി മോദിയുടെ നടപടിയെ ഏറെ ആശങ്കയോടെയാണ് ഗൾഫിലെ ഇന്ത്യൻ സമൂഹം കാണുന്നത്. എന്നാൽ രാജ്യത്ത് കള്ളനോട്ടിന്റെയും കള്ളപ്പണത്തിന്റെയും അതിപ്രസരം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രിയുടെ നടപടിയെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഉച്ചയ്ക്കാണോ രാത്രിയാണോ എന്നുള്ള ഇഷ്യൂ അല്ല. കള്ളപ്പണം പൂഴ്ത്തി വെച്ചിരിക്കുന്നത് അത് കണ്ടെത്തുക, അല്ലെങ്കിൽ അത് പുറത്ത് കൊണ്ടുവരാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക, അതിനു പറ്റിയ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുക. ഇത് രണ്ടും അങ്ങനെ ടു പ്രോങ്ഡ് അറ്റാക്കാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിൽ തീർച്ചയായും കുറേ ഫലം ചെയ്യും എന്നാണ്. സിനിമ മേഖലയിൽ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, 5 കോടി 1000 നോട്ടുകൾ കൊടുക്കുന്ന ബ്ലാക്ക് മണി ഫിനാൻസേഴ്സ് കേരളത്തിലുണ്ട്. പിന്നെ മദ്രാസിലും ബോംബെയിലും എന്ന് പറയേണ്ട കാര്യമില്ല, അതിൻ്റെ പകുതി മടങ്ങായിരിക്കും. അപ്പോൾ അവർക്ക് ഒക്കെ ഇത് ശരിക്കുള്ളൊരു പണിഷ്മെൻ്റാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മുൻഗാമികൾ എടുക്കാൻ ധൈര്യം പെടാത്ത തീരുമാനങ്ങളാണ്. അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാമറമാൻ ജേക്കബ് മേനോടൊപ്പം PC ഹരീഷ്, മാതൃഭൂമി ന്യൂസ്, കുവൈറ്റ്.